ഹലോ ഗൈസ്, ഗാഡ്ജെറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ്, വളരെ പവർഫുള്ളാണ്. അതായത് 2022 നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്കുകൾ. അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഒരു MP4 ഫയലുണ്ട്. ആ ഒരു MP4 ഫയൽ ചിലപ്പോൾ ഒരു മൂവി ആയിരിക്കാം, അല്ലെങ്കിൽ ആ മൂവിയുടെ സോങ് ആയിരിക്കാം. ഈ ഒരു MP4 ഫയലിനെ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഫയലിനെ നിങ്ങൾക്ക് MP3 കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ ഏതെങ്കിലും ഒരു MP4 to MP3 കൺവേർട്ടർ ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫയൽ മാനേജറിലേക്ക് പോവുക. എന്നിട്ട് ഏത് വീഡിയോ ഫയലാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഫയൽ എടുക്കുക. അതിനുശേഷം അതിനെ റീനെയിം ചെയ്തതിന് ശേഷം ആ MP4 എന്നുള്ളത് MP3 ആക്കിയാൽ മതി. അങ്ങനെ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫയല് MP3 ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അതേപടി തന്നെ നിങ്ങൾക്ക് ഇതിനെ വീഡിയോ ഫോർമാറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും റീനെയിം ചെയ്തിട്ട് MP3 എന്നുള്ളത് MP4 ആക്കിയാൽ മതി. അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ പലപ്പോഴും കുറച്ച് ചടങ്ങാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് കാണിക്കില്ല, റിസൾട്ട് കാണിക്കില്ല. ഇനി ഡൗൺലോഡ് അമർത്തിയാലോ ഡൗൺലോഡിംഗ് പെൻഡിങ്, ഇങ്ങനെയുള്ള കുറേ ബഗ്ഗുകളുണ്ട്. ഇതൊക്കെ നോർമലി വരുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന ആപ്പ് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുക, അതിൻ്റെ അകത്ത് സെറ്റിങ്സിലേക്ക് പോവുക, എന്നിട്ട് എബൌട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലേറ്റസ്റ്റ് വേർഷനിലേക്കാണോ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷനിലാണോ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉള്ളതെന്നുള്ളത്. നമ്മൾ പലപ്പോഴായിട്ട് വെബ്സൈറ്റുകളിലൊക്കെ കയറിയതിന് ശേഷം ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഒരു ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊതുവേ ചെയ്യാറ് ജസ്റ്റ് സെലക്ട് ചെയ്യും, കോപ്പി ചെയ്യും, എന്നിട്ട് അതിനെ പേസ്റ്റ് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിനെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സാധനം ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഫ്ലാഗ്സ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് വെബ് നോട്ട് സ്റ്റൈലൈസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ വെബ് നോട്ട് സ്റ്റൈലൈസ് എന്ന സാധനം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോം ഒന്ന് റീലോഞ്ച് ചെയ്യുക. റീലോഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാം. ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് മേക്ക് കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല സ്റ്റൈലിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനെ രൂപപ്പെടുത്താനായിട്ട് പറ്റും. ഇതിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കോട് കൂടി അയച്ചു കൊടുക്കാനോ സാധിക്കും. നിങ്ങളൊരു സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാർട്ട് ഇഷ്ടപ്പെട്ടു, അതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയട്ടെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ലവേഴ്സിനും ഗേൾഫ്രണ്ടിനും ബോയ്ഫ്രണ്ടിനൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അടിപൊളി സാധനമാണ്. പൊതുവേ നമ്മളെല്ലാ പേരും നേരിടുന്ന പ്രശ്നമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് കുറയുക എന്നുള്ളത്. പൊതുവെ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സ്റ്റോറേജ് കുറയ്ക്കാനായിട്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ഇതിനൊരു വഴിയുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം അതിൻ്റെ അകത്ത് മൈ ആപ്സിലേക്ക് പോവാം. മൈ ആപ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്കവിടെ ഫിൽട്ടർ എടുത്തു കഴിഞ്ഞാൽ ലീസ്റ്റ് യൂസ്ഡ് ആപ്പ്, അതായത് ഏറ്റവും കുറവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഒട്ടും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലിട്ട് ചുമ്മാ സ്റ്റോറേജ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റോറേജ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫൈനലായിട്ടുള്ള നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്, ഇത്രയും നാൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാംസങ് ഗാലക്സി S22 എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വെബ്സൈറ്റും കയറി നോക്കിയതിന് ശേഷം അതിനെ ബാക്ക് അടിച്ച് വീണ്ടും പുറകിലേക്ക് വന്ന് വീണ്ടും കയറി നോക്കി വീണ്ടും പുറകിലേക്ക് വന്ന് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പോലെ തന്നെ ഇതും നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാൻ ഒരു വഴിയുണ്ട്. ജസ്റ്റ് ഓരോ വെബ്സൈറ്റായിട്ട്, അല്ലെങ്കിൽ ഓരോ സെർച്ച് റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കൂലേ, ഏതൊരു വെബ്സൈറ്റാണോ വേണ്ടത് അതിനെ ജസ്റ്റ് ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ പേജ് എന്ന് പറഞ്ഞിട്ട് വരും. ഈ പ്രിവ്യൂ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയട്ടെ ഒരു ഓവർലേ പോലെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച കണ്ടൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേലിൽ ടാപ്പ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോയിക്കോളും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഫുള്ള് ലോഡായി, വീണ്ടും ലോഡായി തിരിച്ചിറങ്ങി ആ ഒരു ടൈം
ഒരുപാട് എടുക്കുന്നത് കുറഞ്ഞു കിട്ടും. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെർച്ചിങ് രീതി. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, പലർക്കും അറിയാമായിരിക്കാം, എന്നാലും സീക്രട്ട് എന്ന് നമുക്ക് പറയാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. സീക്രട്ട് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ട്രിക്കുകൾ എന്ന് പറയുന്നത് 2022 വേണ്ടിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും.